ഹലോ ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് ആക്രലിക് പെയിൻറ്റ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിലുണ്ടാവും ഇങ്ങനെ കളർ ഇങ്ങനെ ഡ്രൈ ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കളയുന്നവർ അപ്പോൾ അത് നമുക്കത് യൂസ്ഫുൾ ആയിട്ട് എങ്ങനെ റീസ്റ്റോർ ചെയ്യാം നോക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന പേൾ മെറ്റാലിക് കളേഴ്സ് ഒന്ന് രണ്ടെണ്ണം എൻ്റെ അടുത്ത് ഡ്രൈ ആയി ഇങ്ങനെ വരണിട്ടുണ്ട് അപ്പോൾ അത് രണ്ടാണ് എടുത്തിരിക്കുന്നത് ഫാമിലീൻ്റെ ഒരു പിങ്ക് കളറുണ്ട് അതും ഇതുപോലെ തന്നെ ഡ്രൈ ആയി പോവുകയാണ് അത് നല്ലപോലെ ഡ്രൈ ആയ ഒരു പേപ്പർ പോലത്തെ ആവുന്ന ഒരു ഇതുണ്ടല്ലോ ആ ഒരു സിറ്റുവേഷനിലല്ല ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ഡ്രൈ ആയി വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ ആ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വല്ലാണ്ട് ഡ്രൈ ആയി അത് റീസ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസ്റ്റോർ ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ബേക്കിംഗ് പൗഡറ് സാനിറ്റൈസർ അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ മെയിനായിട്ട് ആക്രലി പെയിൻറ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത് ഡയറക്റ്റ് സൺലൈറ്റിൽ വയ്ക്കാതെയും അതുപോലെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ മൂടി നല്ല ടൈറ്റായിട്ട് അതായത് ക്യാപ്പ് നല്ല ടൈറ്റായിട്ട് അടയ്ക്കാനും മറക്കരുത് അങ്ങനെ ചെയ്യുമ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്യുക ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മുടെ പെയിൻറ്റ് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാനൊരു മെഷറിങ് സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പെയിൻറ്റിന് ഡ്രൈ ആവുന്നതിന് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതായത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സാധനങ്ങളൊക്കെയാണിത് അപ്പോൾ ഇതും കൂടെ മൂന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം അത് ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് സാനിറ്റൈസർ ഉപയോഗത്തിട്ടുണ്ട് സാനിറ്റൈസർ ഇപ്പോൾ എല്ലാവരും വീട്ടിലും കോമൺ ആയിട്ടുള്ള സാധനമാണ് അപ്പം സാനിറ്റൈസർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചൂടുവെള്ളം ചൂടുവെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പെയിൻറ്റ് വേണമെങ്കിൽ ആയിട്ട് ചെയ്തെടുക്കാൻ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാം പക്ഷേ അതിൻ്റെ അളവൊന്നും കൂടരുത് നമ്മുടെ പെയിൻറ്റിൻ്റെ കൺസിസ്റ്റൻസി ഒന്നും വല്ലാതെ ലൂസായി പോകും അതുകൊണ്ടാണ് ഹോട്ട് വാട്ടർ മാത്രം എടുക്കാത്ത അപ്പോൾ ഇത് മാത്രം ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസി നമ്മുടെ പെയിൻറ്റിൻ്റെ കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതും മൂന്നും കൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഞാൻ കട്ടിയായിട്ടുള്ള ഈ പെയിൻറ്റിൻ്റെ ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഞാനിപ്പോൾ ഒരു പെയിൻറ്റിൻ്റെ ബ്രഷ് ബ്രഷ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ഇപ്പം മിക്സ് ചെയ്യുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ എടുക്കുന്ന മിക്സ്ചർ കൂടിപ്പോകരുത് കൂടിപ്പോയാലും നമ്മുടെ പെയിൻറ്റിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോകും അതുപോലെ പേൾ മെറ്റാലിക് കളേഴ്സാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ പേൾ മെറ്റാലിക്കിൻ്റെയൊക്കെ എന്താ പറയുക തിക്നെസ് കുറഞ്ഞു പോയാൽ ആ ഒരു പെയിൻറ്റിൻ്റെ ഭംഗി കിട്ടാവില്ല എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗ്ലിറ്റർ ഇതുള്ള ഒരു ഫീലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഭംഗി പോകും ഇപ്പം അത് ശരിക്കും നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് നമുക്കൊരു ബോട്ടിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഈ കുഞ്ഞൊരു ബോട്ടിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് പെയിൻറ്റ് കാലിയ ഒരു ബോട്ടിലാണ് അപ്പം ഇതാ അതിലേക്ക് ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം എൻ്റെ പെയിൻ്റ് ഒക്കെ മക്കൾ പൊട്ടിച്ചു അപ്പോൾ ഞാൻ ആ തൽക്കാലം പ്ലാസ്റ്റർ ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ നമുക്ക് കറക്റ്റ് പെയിൻറ്റിൻ്റെ കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത് നല്ല സെയിം തിക്നെസ് തന്നെ സെയിം കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാ നോക്കാം ഇത് നമ്മൾ വെക്കുമ്പോൾ നല്ല പോലെ മൂടി നല്ല ടൈറ്റ് ായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നിൽക്കുകയും ചെയ്യും പിന്നെ ഒരു മാസത്തിൽ കൂടുതലൊന്നും നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക തുറന്ന് നോക്കിയിട്ട് വീണ്ടും തിക്ക് ആകുവാണെങ്കിൽ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ മതി ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾക്ക് തിന്നറ് വാങ്ങിക്കാൻ കിട്ടും ടെർപ്പൻറ്റൈനും കിട്ടും ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നെയിൽ പോളിഷ് റിമൂവർ എന്തായാലും ഉണ്ടാവും അപ്പോൾ കോമൺ കോമണായിട്ട് എന്തായാലും വീട്ടിലുള്ളതാണ് നെയിൽ പോളിഷ് റിമൂവർ റിമൂവർ അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതിൻ്റെ ഒന്ന് പെയിൻ്റ് ലൂസ് ചെയ്തെടുക്കാം അപ്പോൾ അത് നമുക്ക് എത്രയാണോ ലൂസ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതും നേരത്തെ പറഞ്ഞതിലൂടെ അധികമായിട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ പെയിൻ്റിൻ്റെ കൺസിസ്റ്റൻസി മാറ്റാൻ നിൽക്കരുത് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത് മാത്രം എടുത്ത് ഒഴിക്കുക അപ്പോൾ അതേപോലെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ കണ്ടോ നമുക്ക് സാധാരണ പെയിൻറ്റിൻ്റെ ഒരു തിക്നെസ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം അപ്പോൾ എടുത്തതിന് ശേഷം നമുക്ക് ഇത് ഞാൻ വീണ്ടും വന്ന് ബോട്ടിൽ ആ ഒരു ബോട്ടിൽ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിലായി മൊത്തം നാശമായി കിടക്കണിതാണ് കണ്ടില്ലേ സെയിം നമ്മുടെ അതേപോലെ തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ മാറിയിട്ടൊന്നുമില്ല ഒന്നും നമ്മൾ നല്ലപോലെ ലൂസായും വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം നമ്മൾ സാധാരണ ഈ ആക്രലിക് കളേഴ്സിൽ വെള്ളം ഒഴിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല എന്താ വെച്ചാൽ നമ്മുടെ പെയിൻറ്റിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോകും അതുകൊണ്ട് ഈ പെയിൻറ്റ് വെള്ളത്തിൻ്റെ കൂടെ ഈ ബേക്കിംഗ് പൗഡറും സാനിറ്റൈസറും ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പെയിൻറ്റിൻ്റെ ദിലെ കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അത് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ടേക്ക് കെയർ